ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടൈലറിങ് ഷോപ്പിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അത് പ്രകാരം ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ടൈലറിങ് ഷോപ്പിൽ എങ്ങനെയാണ് ടാലി പ്രൈമിൽ അക്കൗണ്ടിങ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോന ടൈലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ടൈലറിങ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന മുകൾക്കുള്ള എൻട്രീസാണ് പറയാൻ പോകുന്നത്. അതായത് ആ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എൻട്രി, അതേപോലെ തന്നെ ഇപ്പോൾ അസറ്റുകൾ വാങ്ങിക്കുന്നത്, ഇപ്പോൾ മെഷീൻസ് എല്ലാം പർച്ചേസ് ചെയ്യും, അതേപോലെ തന്നെ ഫർണിച്ചറുകളെല്ലാം പർച്ചേസ് ചെയ്യും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ സെയിൽസ് ബില്ലിൽ എങ്ങനെയാണ് കാണിക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ടൈലറിങ് ഷോപ്പിനാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഇപ്പോൾ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു ബ്ലൗസ് അല്ലെങ്കിൽ ഒരു ചുരിദാർ തയ്ക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് ഒരു മെഷറിങ് ബ്ലൗസ് ഉണ്ടായിരിക്കും. പിന്നെ അവര് തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് തയ്ക്കാൻ കൊണ്ടുവരും. അപ്പോൾ നോർമൽ ബ്ലൗസിന് ഒരു ചാർജ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചില പാർട്ടികളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിനും കൂടി അഡീഷണലായിട്ട് ചാർജ് ഈടാക്കും. അപ്പോൾ നോർമലായിട്ട് ഒരു ബ്ലൗസിന് റേറ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എംബ്രോയിഡറി, അതേപോലെ ലേസ് വർക്ക്, ഇങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെ അഡീഷണലായിട്ട് ഒരു ചാർജ് ഈടാക്കും. അപ്പോൾ ആ അഡീഷണൽ ചാർജും കൂടിയിട്ട് എല്ലാം കൂടിയിട്ടാണ് ബില്ലിൽ കാണിക്കുക. ഇനി ഒരു കേസ് ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ മെറ്റീരിയൽ കൊണ്ടുവരില്ല, ചിലപ്പോൾ ഈ ടൈലറോട് പറയും മെറ്റീരിയൽ എടുത്തിട്ട് തയ്ക്കാൻ പറയും. അപ്പോൾ ബില്ലിലാണെങ്കിൽ ഈ മെറ്റീരിയലിൻ്റെ ക്യാഷ് പ്ലസ് സ്റ്റിച്ചിങ് ചാർജും അതേപോലെ തന്നെ പിന്നെ എംബ്രോയിഡറി ചാർജ് ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടിയിട്ടാണ് ബില്ല് കാണിക്കുക. അപ്പോൾ ഈ രണ്ട് തരത്തിലും ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. ഇതിൽ വൗച്ചേഴ്സാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഫസ്റ്റിൽ എൻട്രി പറയുന്നത് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എൻട്രിയാണ്. അപ്പോൾ റെസീപ്റ്റിലാണ്, കാരണം ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റെസീപ്റ്റ് സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ ക്രെഡിറ്റ് എന്നുള്ളവർക്ക് ഇവിടെ ക്യാപിറ്റൽ എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ എന്നുള്ള ലെഡ്ജർ അടിച്ചു. ഇതിൻ്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തു. ഇവിടെ നെയിം, മെയിലിംഗ് അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാം. സ്റ്റേറ്റ്, കൺട്രി, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഈ എൻട്രി ഇതാക്കാം. ഇവിടെ എമൗണ്ട് അത്ര ഒരു 250,000 ആണ് ക്യാപിറ്റൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. 250,000 കൊടുത്തു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഈ എൻട്രി നരേഷൻ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഈ എൻട്രി സേവ് ചെയ്തു. ഇനി അപ്പോൾ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാനും ബാങ്കിൽ വിഡ്രോ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വൗച്ചർ ടൈപ്പാണ് കോൺട്ര. അപ്പോൾ ഇവിടെ കോൺട്ര സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ടു ക്യാഷ് എന്നുള്ളവർക്ക് അടിച്ചു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കറൻറ്റ് ബാലൻസ് ഇവിടെ കാണിക്കും. 250,000 ആണ് ഇപ്പോൾ കയ്യിലുള്ള ബാലൻസ്. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ ഒരു 2 lakh rupees ആണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇവിടെ 2 lakh rupees അടിച്ചു. ഇവിടെ വെച്ചിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, പുതുതായിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് ഓൾട്ടസി അടിച്ചു. ഒരു SIB ബാങ്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ SIB ബാങ്ക് എന്നുള്ള ലെഡ്ജർ അടിച്ചു. അണ്ടർ ബാങ്ക് അക്കൗണ്ട്സിലേക്കാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ അണ്ടർ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ അഡ്രസ്സ്, ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞു. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ എൻട്രി നരേഷൻ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ഡിനോമിനേഷനൊക്കെ ചോദിക്കും. അപ്പോൾ ഡിനോമിനേഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഈ എൻട്രി എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യാം. ഇനിയാണെന്നുള്ളതെന്നെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ചിങ് മെഷീനാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത്. ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് ബിസിനസ്സിൽ നിന്ന് പോവുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് മെഷീൻ, സ്റ്റിച്ചിങ് മെഷീനിൻ്റെ ലെഡ്ജർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അണ്ടർ കൊടുക്കേണ്ടത് ഫിക്സഡ് അസറ്റിലേക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ അണ്ടർ ഫിക്സഡ് അസറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഒരു രണ്ട് സ്റ്റിച്ചിങ് മെഷീനാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ റേറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു 50,000 ആണ്. ഇപ്പോൾ ഇവിടെ 50,000 എമൗണ്ട് അടിച്ചു.
50,000 എമൗണ്ട് അടിച്ചു, സോറി 5 lakh മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 50,000 ആണ് എമൗണ്ട്. അപ്പോൾ ഈ എമൗണ്ട് ചെക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ SIB ബാങ്കിലേക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുത്തു. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഫർണിച്ചറുകളൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഫർണിച്ചർ എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം ഫർണിച്ചർ. അപ്പോൾ ഇതിൻ്റെ അണ്ടർ കൊടുക്കേണ്ടതും ഫിക്സഡ് അസറ്റിലേക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അണ്ടർ ഫിക്സഡ് അസറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു, എൻ്റർ അടിച്ചു. ഒരു 25,000 ആണ് ഫർണിച്ചറായിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ 25,000 അടിച്ചു. ഇവിടെ ലെഡ്ജറിൽ SIB ബാങ്ക് സെലക്ട് ചെയ്തിട്ട് ഈ എൻട്രി സേവ് ചെയ്തു. അപ്പോൾ ഇത്രയും എൻട്രീസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനിയാണ് ചിന്തിച്ചിട്ടെങ്കിൽ ഇപ്പോൾ ഒരു ടൈലർ ഷോപ്പാകുമ്പോൾ അവിടെ വേറെയും കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വേണ്ടിയിരിക്കും. മെഷറിംഗ് ടേപ്പ് വേണം, ത്രെഡ് വേണം, എംബ്രോയിഡറി ത്രെഡ് വേണം, സിസർ വേണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതെല്ലാം പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി പറഞ്ഞിട്ട് ഹെഡിലേക്ക് കാണിക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ട് ഫി അടിച്ചിട്ട് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി. അണ്ടർ ഇൻഡയറക്ട് എക്സ്പെൻസ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഒരു 1500 ആണ് കൊടുക്കുന്നത്. അപ്പോൾ 1500 കൊടുത്തു. ഇത് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ക്യാഷ് എന്നുള്ള ലെഡ്ജറിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഈ എൻട്രി എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനിയിപ്പോൾ ഒരു കസ്റ്റമർ വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെഷറിംഗ് ബ്ലൗസും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മെഷറിംഗ് ബ്ലൗസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബ്ലൗസ് തയ്ക്കാനുള്ള മെറ്റീരിയലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു നോർമൽ ബ്ലൗസാണ് തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് പറയണതാണെന്നുണ്ടെങ്കിൽ 400 rupees ആണ് നോർമൽ ബ്ലൗസ് തയ്ക്കാനുള്ള റേറ്റ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സെയിൽസ് ബില്ലാണ് അടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ സെയിൽസിൻ്റെ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. F8 അടിക്കാം. കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്യാഷ് എന്നുള്ളത് അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ സെയിൽസ് ലെഡ്ജർ, സെയിൽസ് ലെഡ്ജറിൻ്റെ ഇവിടെ സെയിൽസ് ഉള്ള ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സെയിൽസ് അടിച്ചു, അണ്ടർ സെയിൽസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഇപ്പോൾ നെയിം ഓഫ് ഐറ്റത്തിൻ്റെ അവിടെ ഇവിടെ ബ്ലൗസ് എന്നുള്ളത് കൊടുക്കാം. ബ്ലൗസ് അപ്പോൾ ഈ ബ്ലൗസ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 അടിക്കുക. അപ്പോൾ ഇവിടെ വെച്ചിട്ട് F12 അടിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും. സെറ്റ് ഓപ്ഷൻ ഫോർ സ്റ്റോക്ക് ഐറ്റം ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് ഈ ഓപ്ഷൻ S കൊടുക്കണം. അപ്പോൾ ഈ ഓപ്ഷൻ അവിടെ S കൊടുത്തു. S കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂണിറ്റ്സ് കൊടുക്കാം. അപ്പോൾ യൂണിറ്റ്സ് എവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫീസ് എന്നുള്ളൊരു യൂണിറ്റ് കൊടുത്തു. ഫീസ് ഇവിടെ യൂണിറ്റിൻ്റെ അവിടെ ഫീസ് എന്നുള്ള കോഡിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഫീസ് എന്നുള്ള കോഡിലേക്ക് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, പ്രൊവൈഡ് ബിഹേവിയർ ഓപ്ഷൻസ് പറഞ്ഞിട്ട്. ആ ഓപ്ഷൻ S കൊടുത്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ ഇവിടെ ആക്റ്റീവായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്തിനുവേണ്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ ഈ ഐറ്റം ആണ് വിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ S കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് S കൊടുത്തിട്ട് ഒന്ന് എൻ്റർ അടിച്ച് നോക്കാം. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, ടോട്ടൽ ഓൾ സെയിൽസ് ആസ് ന്യൂ മാനുഫാക്ചർ. അതായത് ഇവിടെ എന്തെന്നുവെച്ചെങ്കിൽ ഇവിടെ പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ സെയിൽസ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ S കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ബില്ലുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ട്രീറ്റ് ഓൾ സെയിൽസ് ആസ് ന്യൂ മാനുഫാക്ചർ. ഓരോ സെയിൽസും ഓരോ പുതിയ ന്യൂ മാനുഫാക്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഓപ്ഷൻ S കൊടുക്കണം. ഈ ഓപ്ഷൻ S കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. ഇത് ജസ്റ്റ് സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ ബ്ലൗസ്, ഇപ്പോൾ ബ്ലൗസ് ആണെങ്കിൽ ക്വാണ്ടിറ്റി എത്രയാണ്, ഇപ്പോൾ ഒരെണ്ണമാണ്. ഇപ്പോൾ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 400 rupees ആണ്. നോർമലായിട്ടുള്ളൊരു ബ്ലൗസിൻ്റെ റേറ്റ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ 400 rupees ആണ് കൊടുക്കേണ്ടത്. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. ഇനിയിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രിൻ്റ് ആണ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് മുകളിലെ പ്രിൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സെയിൽസിൻ്റെ ബില്ല് പ്രിൻ്റ് എടുത്തിട്ടാണ് കൊടുക്കണമെങ്കിൽ ഇവിടെ പ്രിൻ്റ് എടുത്തു, ഇവിടെ കറണ്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു, ഇവിടെ പ്രിവ്യൂ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് F4 അടിച്ചാൽ മതി. അപ്പോൾ F4 അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ പ്രിൻ്റ് കാണാൻ പറ്റും. ഇവിടെ ഇൻവോയ്സ് നമ്പർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇവിടെ ക്വാണ്ടിറ്റി, അതേപോലെ തന്നെ റേറ്റ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ബില്ലാണ് കസ്റ്റമർക്ക് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു ബില്ല് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ മെഷറിംഗ് ബ്ലൗസും കൊണ്ടുവന്നു, മെറ്റീരിയലും കൊണ്ടുവന്നു.
എന്നിട്ട് പറയുകയാണ് കുറച്ചും കൂടി എംബ്രോയിഡറിയും കൂടിയിട്ട് ചെയ്യാനുള്ളത്, ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 4 ബ്ലൗസാണ് തയ്ക്കാനുള്ളത്, അഡീഷണൽ ആയിട്ട് അതിന് എംബ്രോയിഡറിയും കൂടിയിട്ട് വേണം. അപ്പോൾ നോർമൽ ബ്ലൗസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 400 rupees, അഡീഷണൽ ആയിട്ട് എംബ്രോയിഡറിയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൗസിന് വരുന്നത് 250 rupees. അപ്പോൾ അതിൻ്റെ മൊത്തം എമൗണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ അടുത്ത് നിന്ന് കുറച്ച് അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അഡ്വാൻസ് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ പാർട്ടിയുടെ പേരാണെന്നെങ്കിൽ ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ആതിര അണ്ടർ സൺഡ്രി ഡെറ്ററിലേക്കാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ അണ്ടർ സൺഡ്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഒരു 1000 rupees ഇപ്പോൾ അഡ്വാൻസ് തരുന്നത്. ഇവിടെ 1000 rupees അഡ്വാൻസ് അടിച്ചു. അപ്പോൾ ഇവിടെ എടുക്കേണ്ടിട്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വരും, ബിൽ വൈസ് ഡീറ്റെയിൽ ഫോർ ആതിര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ 4 തരത്തിലുള്ള റെഫറൻസുകൾ കാണിക്കും. അഡ്വാൻസ് ഉണ്ട്, എഗെയിൻസ്റ്റ് റെഫറൻസ് ഉണ്ട്, ന്യൂ റെഫറൻസ് ഉണ്ട്, ഓൺ അക്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ അഡ്വാൻസ് ആണ് തരുന്നത്. അപ്പോൾ അഡ്വാൻസ് ആണ് തരുന്നതെന്നുള്ളതുകൊണ്ട് അഡ്വാൻസിലേക്കാണ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അഡ്വാൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അഡ്വാൻസ് ഉള്ളതിലേക്കാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇവിടെ വെച്ചിട്ട് അഡ്വാൻസ് ഉള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻ്റർ അടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാർട്ടി ക്യാഷാണ് തരുന്നത്. അപ്പോൾ ഇവിടെ ബൈ ക്യാഷ് എന്നുള്ളവർക്ക് ഇത് എൻ്റർ അടിച്ചു. അത് കഴിഞ്ഞ് ബ്ലൗസ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ബ്ലൗസ് എല്ലാം സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഇനി സെയിൽസ് ബില്ലാണ് അടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ പാർട്ടിയുടെ പേര് കൊടുക്കാം. ഇപ്പോൾ ആതിര എന്നുള്ളത് അടിച്ചു. ജസ്റ്റ് ആതിരയുടെ മെയിലിംഗ് നെയിം അഡ്രസ്സ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാം. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. സെയിൽസ് ലെഡ്ജറിൻ്റെ അവിടെ സെയിൽസ് എടുത്തു. ഇപ്പോൾ ബ്ലൗസ് ആണെങ്കിൽ ഇവിടെ ബ്ലൗസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി എത്തണമാണ്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5 ബ്ലൗസാണ് തയ്ക്കേണ്ടത്. അപ്പോൾ 5 ബ്ലൗസ് തയ്ച്ചു. ഇപ്പോൾ ഇവിടെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൗസിൻ്റെ റേറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 400 rupees ആണ് കൊടുക്കുന്നത്. നോർമൽ ബ്ലൗസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ 400 rupees ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇതിന് പുറമെ അഡീഷണൽ ആയിട്ടുള്ള ചാർജസും വരുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി എൻ്റർ അടിക്കുക. എംബ്രോയിഡറി വർക്കും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എംബ്രോയിഡറി ഇവിടെ വെച്ചിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. എംബ്രോയിഡറി വർക്ക് എന്ന് പറഞ്ഞിട്ട് അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എന്നിട്ട് ഇവിടെ എമൗണ്ടിൻ്റെ അവിടെ എമൗണ്ട് കൊടുക്കാം. അപ്പോൾ എംബ്രോയിഡറി വർക്ക് എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ 250 rupees ആണ് ഒരു ബ്ലൗസിൻ്റെ എംബ്രോയിഡറി വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 5 ബ്ലൗസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലൗസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 250 rupees ആണ്. അപ്പോൾ 5 ബ്ലൗസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത് 1250 ആണ്. എംബ്രോയിഡറി വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 1250 ആണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വേണ്ടിച്ചില്ലെങ്കിൽ ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണും. 3250 ആണ് ഇപ്പോൾ ഈ ബില്ലിൽ വന്നിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ അടിച്ചു. അപ്പോൾ എൻ്റെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ന്യൂ റെഫറൻസിലാണ് വന്ന് കിടക്കുക. കാരണം പുതിയൊരു ബില്ല് ഇപ്പോൾ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യണത്. അപ്പോൾ ഓൾറെഡി മുമ്പ് അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഏതിലേക്കാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്? ന്യൂ റെഫറൻസിലേക്കാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ഗോ ടു എന്നുള്ള ഓപ്ഷനിൽ പോയി. അപ്പോൾ ഗോ ടുവിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാലൻസ് ഷീറ്റ് എടുത്തു. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഓൾട്ട് അക്കൗണ്ട് അടിച്ചു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണും ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഫിക്സഡ് അസറ്റിൻ്റെ ഫർണിച്ചറും സ്റ്റിച്ചിങ് മെഷീനും വന്നിട്ടുണ്ട്. ഇപ്പോൾ കറൻറ്റ് അസറ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൺഡ്രി ഡെറ്റേഴ്സ് വന്നിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സൺഡ്രി ഡെറ്റേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാവും 2250 rupees സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മളൊന്നും കൂടി ജസ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത് വൈസ് ആയിട്ട് കാണിക്കും. ജസ്റ്റ് ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റിലെ പറഞ്ഞ ഈ പാർട്ടിയുടെ ട്രാൻസാക്ഷൻ എന്താണോ വന്നിരിക്കുന്നത്, റെസീപ്റ്റ് വന്നിട്ടുണ്ട്. 1000 rupees റെസീപ്റ്റ് വന്നിട്ടുണ്ട്. പിന്നീട് ആ പാർട്ടിക്ക് ഒരു സെയിൽസ് ബില്ലാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ സെയിൽസ് ബില്ലിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3250 ആയിരുന്നു ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 2250 rupees ആണ് ഇനി പാർട്ടി തരാനുള്ള ബാലൻസ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുക. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ മുകളിൽ ഗോ ടുവിലേക്ക് പോയി ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ഓൾ ടെഫൺ അടിച്ചു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് എൻ്റർ അടിച്ചു.
ഇപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് മാത്രം ലെറ്റർ കാണിക്കും, ഒന്നും കൂടി എൻ്റെ അടുത്ത് കഴിഞ്ഞാൽ മന്ത് കാണിക്കും, ഒന്നും കൂടി എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പാർട്ടിയായിട്ടുള്ള സെയിൽസ് കാണിക്കും. അപ്പോൾ ഇവിടെ രണ്ട് സെയിൽസ് ആണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒന്നാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാറ്റ് സെയിൽസ് ഉണ്ട്, രണ്ടാമത്തെ സെയിൽസ് പറഞ്ഞാൽ ആദ്യക്കുള്ളത്. അപ്പോൾ ക്യാറ്റ് സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 400 rupees. അപ്പോൾ അത് ഓൾറെഡി ക്യാഷ് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തുള്ള ആദ്യമായിട്ടുള്ള സെയിൽസ് എന്ന് പറയുന്നതാണെങ്കിൽ ഇവിടെ 2000 rupees ആണ് ഇവിടെ ആദ്യമായിട്ടുള്ള സെയിൽസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ബ്ലൗസ് കൊടുക്കുന്ന സമയത്ത് പാർട്ടി ബാലൻസ് എമൗണ്ടും കൂടിയിട്ടാണ് തരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൗച്ചറിലേക്ക് പോയി, ട്രാൻസാക്ഷൻസിൻ്റെ അടിയിൽ വൗച്ചറിലേക്ക് പോയി വൗച്ചർ എടുത്തു, അതിൽ റെസീപ്റ്റാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് റെസീപ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, ഇവിടെ പാർട്ടിയുടെ പേരടിക്കാം. അപ്പോൾ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആതിര അടിച്ചു. ആതിര അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ എമൗണ്ട് കാണിക്കും. ആതിര തരാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 2250 ആണ്. അപ്പോൾ ഇവിടെ 2250 എന്നുള്ളത് അടിച്ചു, എൻ്റെ അടിച്ചു. ഇപ്പോൾ എൻ്റെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എഗെയിൻസ്റ്റ് റെഫറൻസിലാണ്. കാരണം എന്താ വെച്ചാൽ ആ പാർട്ടിയുടെ അടുത്തുള്ള ബാലൻസ് ഇനി എഗെയിൻസ്റ്റ് ആയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് അവിടെ കാണിക്കും. 2250 ആണുള്ളത്. ഇത് ജസ്റ്റ് എൻ്റെ അടിച്ച് കഴിഞ്ഞു. ഇവിടെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ എൻട്രി സേവ് ചെയ്യാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആതിര എന്നുള്ള ബാലൻസ് ഇവിടെ നില്ലായിട്ടാണ് മാറിയിരിക്കുന്നത്. കാരണം ഇനി ഈ പാർട്ടിയുടെ അടുത്ത് നിന്ന് ഒന്നും കിട്ടാനില്ല എന്നുള്ളത് ഇവിടെ കാണിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി അടുത്തൊരു സെയിൽസ് ബില്ല് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ടൈലറിനെ എടുത്തിട്ടാണ് തയ്ച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ചുരിദാർ മെറ്റീരിയലാണ്. അപ്പോൾ ചുരിദാർ മെറ്റീരിയൽ ടൈലറിനെ എടുത്തിട്ട് തയ്ച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ മെറ്റീരിയലിൻ്റെ ചാർജും പ്ലസ് സ്റ്റിച്ചിങ് ചാർജും കൂടിയിട്ടാണ് ഈടാക്കുക. അപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ പാർട്ടിയുടെ പേരാണെന്നുണ്ടെങ്കിൽ ഇവിടെ സരിത എന്നുള്ളത് അടിച്ചു. ഇത് ജസ്റ്റ് എൻ്റെ അടിച്ചു. ഇവിടെ നെയിം അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കാം. ഇത് ജസ്റ്റ് എൻ്റെ അടിച്ചു. സെയിൽസ് ലെജൻഡ് അവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇപ്പം നെയിം ഓഫ് ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ചുരിദാർ മെറ്റീരിയൽ, ഇപ്പോൾ മെറ്റീരിയൽ ടൈലർ എടുത്തിട്ടാണ് ഇവിടെ തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ചുരിദാർ മെറ്റീരിയൽ എന്നുള്ളത് അടിച്ചു. ഇവിടെ പീസസ് അടിച്ചു, എൻ്റെ അടിച്ചു. അപ്പോൾ ഒരു പീസാണുള്ളത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 600 rupees ആണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ജസ്റ്റ് എൻ്റെ അടിച്ചു വരും. പക്ഷേ ഇനി ഇതിനോട് കൂടിയിട്ട് അഡീഷണൽ ആയിട്ട് സ്റ്റിച്ചിങ് ചാർജും കൂടി കൂട്ടിയിട്ടാണ് കസ്റ്റമർക്ക് ബില്ല് കൊടുക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി എൻ്റെ അടിച്ചു. ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകത്തിൽ ക്രിയേറ്റ് ചെയ്തു. ഇത് ജസ്റ്റ് എൻ്റെ അടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സ്റ്റിച്ചിങ് ചാർജ് ആയിട്ട് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ 400 rupees ആണ് സ്റ്റിച്ചിങ് ചാർജ് ആയിട്ട് ഈടാക്കുന്നത്. അപ്പോൾ ഇവിടെ 400 rupees എടുത്തു. ഇപ്പോൾ മൊത്തം കസ്റ്റമർ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 1000 rupees ആണ് മൊത്തം കസ്റ്റമർ അടുത്ത് നിന്ന് വാങ്ങിക്കണ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ന്യൂ റെഫറൻസിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് എൻ്റെ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി പാർട്ടി പൈസ തരികയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ റെസീപ്റ്റാണ് സെലക്ട് ചെയ്തിട്ടെടുത്തു. റെസീപ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ പാർട്ടിയുടെ പേരടിക്കാം. അപ്പോൾ സരിത ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സരിത എന്നുള്ളത് അടിച്ചു. അപ്പോൾ സരിത വരുന്ന ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ കാണിക്കും 1000 rupees ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് 1000 rupees അടിച്ചു. എഗെയിൻസ്റ്റ് റെഫറൻസിലെടുത്തു. ജസ്റ്റ് എൻ്റെ അടിച്ചു. എൻ്റെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ക്യാഷിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ക്യാഷ് സെലക്ട് ചെയ്തെടുത്തിട്ട് ഈ എൻട്രി സേവ് ചെയ്തു. അപ്പോൾ ഇനി ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ഇവിടെ മുകളിൽ ഗോട്ടൂൽ പോയി. ഇപ്പോൾ ഗോട്ടൂൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഡീറ്റെയിൽ ആയിട്ട് കാണുന്നെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഓൾ ടെഫൺ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സൺഡ്രി ഡെറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. സൺഡ്രി ഡെറ്റേഴ്സിൽ എമൗണ്ട് ഒന്നുമില്ല, കാരണം എല്ലാ പാർട്ടികളുടെയും ബാലൻസുകൾ തന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഇവിടെ നില്ലായിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ക്യാപിറ്റൽ എന്നുള്ളത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫിക്സഡ് അസറ്റിലുള്ളതും വന്നിട്ടുണ്ട്. ഇനി മുകളിൽ ഇവിടെ ഗോട്ടൂല് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കാം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ഓൾ ടെഫൺ പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ സെയിൽസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും കൂടി എൻ്റെ അടിച്ച് കഴിഞ്ഞാൽ മന്ത് വൈസ് ആയിട്ടുള്ള സെയിൽ കാണിക്കും. ജസ്റ്റ് ഒന്നും കൂടി എൻ്റെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 3 sales കാണിക്കുന്നത്. ഇത് ക്യാഡ് സെയിൽസാണ്, മറ്റത് ആതിരയ്ക്കുള്ള സെയിൽസ് ആയിരുന്നു, മൂന്നാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരിതയ്ക്കുള്ള സെയിൽസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കാണിക്കുക. ഇനിയിപ്പോൾ മന്ത് എന്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാലറി കൊടുക്കുന്നു. ഒരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫിനാണെന്നുണ്ടെങ്കിൽ സാലറി കൊടുക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് വേറെ റിഫ്രഷ്മെൻറ്റ് എക്സ്പെൻസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം.
ഇപ്പോൾ ചായ കുടിച്ചോ അങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വോൾട്ടസി അടിച്ചിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം റിഫ്രഷ്മെൻറ്റ് എക്സ്പെൻസ് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ കൊടുക്കാം. ഇവിടെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ കൊടുത്തു, എൻ്റടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു 150 rupees. ഇവിടെ 150 rupees അടിച്ചു. 200 ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനിയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫിന് സാലറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും പേയ്മെൻ്റ് അടിച്ചു. ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം സാലറി എന്ന് പറഞ്ഞിട്ടൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇത് ജസ്റ്റ് എൻ്റടിച്ചു. എൻ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5000 ആണ് സാലറി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 5000 അടിച്ചു. 200 ക്യാഷിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. അപ്പോൾ ഇത്രയും എൻട്രീസാണ് ഒരു ടൈലറിങ് ഷോപ്പുകളിൽ വരിക. പക്ഷേ ഫസ്റ്റിലെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിന്നെ അവിടെ അസറ്റുകൾ വാങ്ങിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ടൈലറിങ് ഷോപ്പിൽ വരിക. നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി മുകളിൽ പോയിട്ടുള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ ഇവിടെ ഡീറ്റെയിലായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെയിൽസും അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകത്തിൻ്റെയും ലെഡ്ജറുകൾ ഇവിടെ കാണിക്കും. ഇനി ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് കാണണമെങ്കിൽ ഡേ ബുക്കിലാണ് പോകേണ്ടത്. അപ്പോൾ ഡേ ബുക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ഡേ ബുക്കിലാണ് കാണണമെങ്കിൽ ഇവിടെ വൗച്ചേഴ്സിൻ്റെ അടിയിൽ നിന്ന് ഇവിടെ ഡേ ബുക്ക് ഉണ്ട്. അപ്പോൾ ഡേ ബുക്ക് എടുക്കാം. നമുക്ക് ഡേ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാ എൻട്രീസും ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഡേറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വൗച്ചർ ടൈപ്പ് ഏതാണെന്നുള്ളതിലേക്ക് കാണിക്കും. പേയ്മെൻ്റ് ആണോ റെസിപ്റ്റ് ആണോ എന്നുള്ളത് കാണിക്കും. അപ്പോൾ അതിൻ്റെ വൗച്ചർ നമ്പറുകളും കാണിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെ റിപ്പോർട്ട്സുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ റിപ്പോർട്ട്സുകളും ഇവിടെ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടൈലറിങ് ഷോപ്പിൽ അക്കൗണ്ടിങ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, സ്കൂൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സാലറി എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.